കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ പാർട്സ് കൊണ്ടുള്ള ഒരു റോസ്റ്റ് ആണ് അപ്പോൾ അതിലേക്ക് ഞാൻ മട്ടൺ പാർട്സ് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മട്ടൺ പാർട്സ് ആണിത് അതായത് അതിൽ ലിവറുണ്ട് കിഡ്നിയുണ്ട് ശ്വാസകോശമുണ്ട് ഹാർട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട മസാലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഉപ്പ് അത് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കറിവേപ്പില പിന്നെ ഒരു നാരങ്ങയുടെ പകുതി മൂന്ന് നാല് പച്ചമുളക് ഇനി കുറച്ച് ചെറിയ ചെറിയ ഐറ്റങ്ങളും കൂടെ ഇതിൽ ചേർക്കാനുണ്ട് അത് ഞാനത് ചേർക്കുന്ന സമയത്ത് പറയാം അപ്പോൾ നമ്മുടെ മട്ടൺ പാർട്സിനെ ഓരോന്നായിട്ടെടുത്ത് ഒരേ പാർട്സായിട്ടെടുത്ത് നമുക്കതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ശ്വാസകോശവും ആ ഹാർട്ടിൻ്റെ ഭാഗം കൂടെയാണ് അപ്പോൾ ഹാർട്ടിന് ആദ്യമായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം അതുപോലെ ഞാൻ ഒരു പുതിയ പിച്ചാത്തി ഓൺലൈനിൽ കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അഗാരോ അല്ല അഗാരോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് നല്ല മുറിച്ചൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കമ്പനി കയറി ഓൺലൈനിൽ കൂടെ വാങ്ങാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നല്ല പിച്ചാത്തിയാണ് തോന്നുന്നു എന്തായാലും ഹാർട്ടിന് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇങ്ങനെയല്ലേ കട്ട് ചെയ്യേണ്ടത് തന്നെ നാലറ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഹാർട്ടിന് അത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെങ്ങോട്ട് വയ്ക്കാം ഇതിനെയൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കേണ്ടതുണ്ട് അടുത്ത ശ്വാസകോശം ഇതാണ് ശ്വാസകോശം അപ്പൊ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് സ്പോഞ്ച് പോലെ തന്നെ സ്പോഞ്ച് പിടിക്കുന്ന അതേ ഒരു രീതി തന്നെ അപ്പൊ ഇതിനെ എന്താ ഒന്ന് രണ്ട് മൂന്ന് പീസാക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതിനെയും ചെറുതാക്കി എടുക്കണം ഇനി നമുക്ക് കിഡ്നി വന്നത് ഇങ്ങനെ ഒന്ന് പോന്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൊരു പാടയുണ്ട് അതിനത് ഇങ്ങനെ ഉരിച്ച് വൃത്തിയാക്കി എടുക്കണം പെട്ടെന്ന് ഇളകി വരും കേട്ടോ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ലിവറിൻ്റെ സൈഡിൽ വരുന്ന ഒരു മസിലാണ് ഇതിൻ്റെ അതിനെ ഇതാ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ ലിവർ മട്ടൺ പാർട്സിൻ്റെ ലിവർ ഇതാണ് ഇതിലെ മെയിൻ ഐറ്റം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യും അത് ശേഷം വീഡിയോയിൽ കൂടി കാണാം മീഡിയം സൈസിലാണ് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്യുന്നത് ഒരുപാട് വലുതായി കളയരുത് ഇനി നമുക്ക് ലിവർ കട്ട് ചെയ്യാം ഓക്കെ ഇതേപോലെ അപ്പോൾ നമ്മുടെ മട്ടൺ പാർട്സ് എല്ലാം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലിവറുണ്ട് ഹാർട്ടുണ്ട് കിഡ്നിയുണ്ട് ശ്വാസകോശമുണ്ട് ഇതിനെല്ലാം ഇതാ ഈ സൈസ് പീസാക്കിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണേ ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് വിനാഗിരി ഒഴിച്ച് കഴുകിയെടുക്കണം കാരണം കുറച്ച് ഇതിൻ്റെ രക്തച്ചവ മാറാറുണ്ട് ഒരുപാട് മാറ്റിക്കളയേണ്ട കുറച്ച് അല്പം രക്തച്ചവ ഉണ്ടെങ്കിലേ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ലേശം മഞ്ഞപ്പൊടിയും വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകിയെടുക്കാം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കും ഒഴിച്ചോ ആ ഇനി ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ തട്ടിയിട്ടാൽ മതി ഇത്രയും ഇട്ട് ഓക്കെ ഇനി നമുക്ക് പാർട്സ് എല്ലാം കൂടെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇതുപോലെ ഭാവിയ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് എന്തോ പറയുന്നത് മീനൊക്കെ ആയിട്ട് ഇങ്ങനെ ആക്കുന്നതിനെന്തോ അങ്ങനെ എന്താന്ന് പറയുന്നത് ആ ആ ചെലമ്പലല്ലേ ആ ആ എന്തായാലും ഇതുപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത വിനാഗിരി
ഇതിന്റെ പാർസലൊക്കെ ഒന്ന് പിടിപ്പിച്ച് മഞ്ഞൾപ്പൊടിയും വിനാഗിരി ഒരു അഞ്ച് മിനിറ്റ് വെച്ചേക്കണം. വെച്ചിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. ഇത് നമ്മുടെ മട്ടൺ പാർട്സ് വിനാഗിരി മഞ്ഞൾപ്പൊടിയിലൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു കുക്കറിലിട്ട് വേവിക്കണം. അതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഒരു നേരത്തെ എടുത്തു വെച്ചിരുന്ന പകുതി നാരങ്ങാ നീരൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം ലേശം മഞ്ഞൾപ്പൊടി, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, കുരുമുളക് ചതച്ചതാണ്, പൊടിയല്ല ചതച്ചെടുത്തത്. ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ചില ഉപ്പുകൂടി ചേർക്കാനുണ്ട്, അത് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ചേർക്കാം. ലേശ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഇപ്പം തൽക്കാലം ലേശ ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇതേപ്പോൾ ഇത്രയും കൂട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ കുക്കറിലോട്ട് ഇട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് കുക്കറിനെ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു നാല് വിസില്, നാല് വിസില് കേട്ടതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതേപ്പം നമ്മുടെ മട്ടൺ പാർസ് കുക്കറിൽ വെച്ച് വേവിച്ച് റെഡിയായിട്ട് കാണും. ഒരു നാലഞ്ച് വിസില് കേട്ടു. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി, ഈ സാധനം കുക്കറിലോട്ട് നിങ്ങൾ വേവിക്കാനായിട്ട് വെക്കുമ്പോൾ അതിൽ വെള്ളം ലേശം പോലും ചേർക്കണ്ട. കാരണം ഇതെല്ലാം നല്ല വെള്ളം ഊറി ഇറങ്ങുന്ന സാധനങ്ങളാണ് ഈ മട്ടൺ പാർസ്. അതുകൊണ്ട് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമ്മുടെ മട്ടൺ പാർസിൻ്റെ ബാക്കിയുള്ള പാചകമൊക്കെ നമ്മളെ പുറത്ത് ഒരു അടുപ്പിലാണ്. അതിലേക്കായി ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു മൺചട്ടി, മൺചട്ടിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. തീർച്ചയായും ഇതിന് വെളിച്ചെണ്ണ തന്നെ നിങ്ങളും ഉപയോഗിക്കണം. രണ്ടൊരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വലിയ ജീരകം, നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി പേസ്റ്റ്, അതുപോലെ വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ എടുത്ത ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും വെളുത്തുള്ളി ഒരു അഞ്ചാറ് പീസുമാണ് എടുത്ത് അങ്ങനെ മിക്സ് ചെയ്ത് അടിച്ചെടുത്ത് കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറി നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചതും സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി ചതച്ചത്, അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
3 Mutton parts, number cooker, which is the window, and knock on the level. There, the cooker link at Matia Chegan, and the Tornoga. When the Dunde, Nalavala, and the Dundin, Namaki, the Katana, but the management of Avanda, other than Eva Madi. Namakana, and up the Tornoga. We will taste the masala. We have a gravy. I will put a little bit of gravy in the middle of the gravy.
മസാലയിൽ ഒക്കെ മണമൊക്കെ വന്നാൽ പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടുപ്പേന്ന് വാങ്ങി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഗ്രേവിയൊക്കെ വറ്റി നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. അതായത് മട്ടൺ പാർട്സ് റോസ്റ്റ് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 3-4 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് നമ്മൾ അടുപ്പേന്ന് മാറ്റി വയ്ക്കാം. രണ്ട് കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതലേറെ ഇനി അടുപ്പിൽ വെച്ചേക്കണ്ട. ഇനി ഇതിനെ നമുക്ക് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കണം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയായ മട്ടൺ പാർട്സ് റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. ഇതാ അതിന് വേണ്ടി ഒത്തിരി പൊറോട്ടയും അതുപോലെ ഒത്തിരി സലാഡ് ഐറ്റങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇന്നപ്പോൾ ഇത് ഈ റെസിപ്പി ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നേക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾ തന്നെയാണ്. ഇരിക്കുന്നതെല്ലാം നമ്മുടെ മക്കളാണ്. അവരാണെന്ന് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ എല്ലാവരും ഒരു ഹായ് പറഞ്ഞാണ്. ആ അപ്പോൾ പേര് പറഞ്ഞോട്. എൻ്റെ പേര് സച്ചു. അഭിഷേക്. അച്യുത്. ശബരി. ശബരിയെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ അവർ തന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യും. ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ തന്നെ പറയട്ടെ. കഴിച്ചു തുടങ്ങും. പിച്ചെടുക്കടാ സത്യം. അങ്ങോട്ട് അപ്പൊ പൊടിക്കണ്ട, അതും ഗ്രേവിയും കൂടെ കഴിക്കും. പൊറോട്ട ഇപ്പൊ വാങ്ങിയതല്ലേ. എങ്ങനെയുണ്ട്? കുറച്ച് പറ, കൊള്ളാം. എന്നെ നോക്കിയല്ല, ക്യാമറ നോക്കി പറയണം. കറി നിനക്ക് എന്തൊരു വീസ് കിട്ടിയ? കരള, ഹൃദയോ, കരള്. നിനക്ക ശ്വാസകോശോ? 3 ഐറ്റമുണ്ട്. കിഡ്നി, ശ്വാസകോശം, എന്താണ് ഹാർട്ട്, ലിവർ. അറിയാൻ പറ്റിയില്ല. അപ്പൊ കഴിക്കും. അപ്പൊ ഓക്കെ ആണല്ലാം. നല്ല രുചിയുണ്ട്. ശരി, അപ്പൊ സൂപ്പർ ആണെന്ന് പറയണം വീഡിയോയില്. നിങ്ങൾ കഴിച്ചു നോക്കിട്ട് ഇങ്ങനെ പറയണ്ട. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പിയായ മട്ടൺ പാർട്സിന്റെ റെസിപ്പി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. നിങ്ങളും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത ശേഷം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യണം. വീഡിയോയെക്കുറിച്ച് ആയാലും ശരി, ഞങ്ങളുടെ എന്തെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന ബട്ടൺ, അതുപോലെ അങ്ങറ്റം കാണുന്ന ബെല്ലൈക്കൺ എല്ലാം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.